Ramadan Health Tips brought to you by Metro Medical Center. Ramadan Health Tips: healthy approach to fasting during the holy month of Ramadan. ഈ റംസാൻ മാസത്തിലെ മറ്റൊരു ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇത് നേരത്തെ ഉള്ള ആളുകളാണെങ്കിൽ അത് കൂടുതൽ മൂർജിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നല്ല ഹാർഡായിട്ടുള്ള സ്റ്റൂൾ പോകുമ്പോൾ ഫിഷർ വരാൻ സാധ്യതയുണ്ട്. അവിടെ പൊട്ടും, ബ്ലീഡിങ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ പെയിനും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഹോൾഡ് ചെയ്യും. മലം പോവാ ഇത് പറയുമ്പോൾ വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഇതൊരു വിഷ്യസ് സൈക്കിളാണ്. വീണ്ടും മലം അവിടെ നിൽക്കുമ്പോൾ വീണ്ടും അതിനകത്ത് നിന്ന് വെള്ളം അബ്സോർവ് ചെയ്യും, വൻകുടലിനെ വെള്ളം അബ്സോർവ് ചെയ്യും, വീണ്ടും വീണ്ടും ഹാർഡാവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ഫിഷർ എന്നുള്ള പ്രശ്നം ഉണ്ടാവും. അതുകൂടാതെ ഇത് ബ്ലാഡറിൽ പ്രസ് ചെയ്യുന്നതുകൊണ്ട് മൂത്രത്തിന് മുഴുവൻ പോവാതെ റെസിഡ്യൽ യൂറിൻ അത് ബ്ലാഡറിലുണ്ടാകുകയും മൂത്രസഞ്ചിയിലുണ്ടാകുകയും യൂറിൻ ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ മലബന്ധമുള്ള ആളുകൾക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന്, അവർക്ക് ഫിഷർ ഉണ്ടാവും, പിന്നെ ഹേമറോയിഡ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് കുറച്ച് പ്രഷർ വളരെ ഈ അവിടെ പ്രഷർ ചെയ്യുമ്പോൾ അവർക്ക് മൂലക്കുരു ഉള്ള ആളുകളാണെങ്കിൽ അത് മൂർജിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് ഫ്രഷായിട്ടുള്ള മൂലക്കുരു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് മൂന്ന് പ്രശ്നങ്ങളാണ് ഈ കോൺസ്റ്റിപ്പേഷൻ മൂലം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ ഭക്ഷണ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഫൈബർ കണ്ടൻ്റ് ഉള്ള ഭക്ഷണം കഴിക്കുക. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. ധാരാളം സാലഡും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. വെള്ളം ധാരാളം കുടിക്കുക. പക്ഷേ മലബന്ധം ഉണ്ടെങ്കിൽ അതിന് മരുന്നും കൂടി കഴിക്കുക. സുഹൂറിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിനുള്ള ലാക്സേറ്റീവായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. അതിൽ പ്രശ്നങ്ങളും ശാരീരികമായിട്ടുള്ള മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത മരുന്നാണ്. അത് സ്റ്റൂൾ സോഫ്റ്റാക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഇങ്ങനെ ഉള്ള ആളുകളാണെങ്കിൽ ഭക്ഷണം കൊണ്ട് നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ, ഭക്ഷണം കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മരുന്ന് കഴിച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് സുഹൂറിൻ്റെ സമയത്തുള്ളതും ഇഫ്താറിൻ്റെ സമയത്തുള്ള ഭക്ഷണ രീതി, ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ ഭക്ഷണങ്ങളും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും ഹോൾ വീറ്റ് അങ്ങനെ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷണം, ഇതുകൊണ്ട് ഫലം ഇല്ലെങ്കിൽ വെള്ളം കുടിക്കുകയും ചെയ്യുക, മരുന്ന് കഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പരിധിവരെ ഇത് നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ സാധിക്കും. ഉള്ളവർക്കത് കൂടുതൽ നോമ്പെടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സാധിക്കും. Ramadan Health Tips: healthy approach to fasting during the holy month of Ramadan. Ramadan Health Tips brought to you by Metro Medical Center.